ചെറിയൊരു പൂന്തോട്ടമാണ് സുജാമയുടെ. കിട്ടിയട മോനെ നമ്മുടെ മാങ്ങ. നല്ല മതി നല്ല മതിരോ കണ്ണിലേക്ക് മാറിയ ചൊറിയാമ്പുഴ പോലെ ഇരിക്കണതാ മാങ്ങയ. മമ്മിയുടെ കടോ നമ്മളെ കുഞ്ഞു മാങ്ങ. ആ ഇത് മതിയാവല്ലേ. ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. ആലുവാപ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വിമി റനീഷ്. ഇന്ന് ഒരു മലയാറ്റൂർ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് മലയാറ്റൂർ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വരവിൽ എൻ്റെ പ്ലാനിങ് ഒന്നും നടന്നില്ല. പ്രധാനമായിട്ട് സുജാതൻ്റെ അന്ന് മലയാറ്റൂർ ഉണ്ടായില്ല കേട്ടോ. നമ്മുടെ സുജാമ നന്നായിട്ട് പാചകം ചെയ്യും. ആ ഒരു കാര്യം മുൻനിർത്തിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂർ വന്നത് തന്നെ. അപ്പോൾ ഞാൻ 1 by 1 ഓരോന്നും ഓരോ വീഡിയോ ആയിട്ട് ഇറക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ജ്യൂസാണ്, നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മലയാറ്റൂർ വ്ളോഗിൽ സുജാമ കൂടാണ്ട് മറ്റൊരു സ്പെഷ്യൽ ഒരാളും കൂടി ഉണ്ട്. എൻ്റെ അനിയത്തിയുടെ മോളാണ്, പേര് വാമിക എന്നാണ്. ഞങ്ങൾ രുക്കു എന്ന് വിളിക്കും. ചെറിയൊരു കുട്ടിക്കുറുമ്പിയാണ് കേട്ടോ. നമുക്ക് രുക്കുവിനെയും പരിചയപ്പെടാം. കുറച്ച് കളി തമാശകളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാ ഇത് നമ്മുടെ സുജാമയുടെ ചെറിയൊരു പൂന്തോട്ടമാണ്. ആ ഒരു പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഷൂട്ട് ചെയ്താ കേട്ടോ. ടേബിൾ റോസാണ്. ഈ ഒരു കളർ എനിക്ക് തോന്നുന്നു റെയർ ആണെന്ന് തോന്നുന്നത്. ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. നല്ലോണം കളർ വെക്കും എന്നാണ് ആൻറ്റി പറഞ്ഞത്. അപ്പോൾ ആ കുറച്ച് വളത്തിൻ്റെയൊക്കെ ഒരു കുറവുണ്ട്. ഇത്തിരി ഡിമ്മായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. തോട്ടി അന്വേഷിച്ചു പോവാണോ? തോട്ടി പറിക്കാനാ? എങ്ങനെ മാങ്ങ പറിക്കാൻ വേറെ എന്താ ഐഡിയ? അതെ, നമുക്ക് തോട്ടി കിട്ടിയിരിക്കും. രുക്കുമ്മയുടെ തലയിലോട്ട് വീഴൂട്ടാ. അത് കൈകൊണ്ട് എത്തുന്നു ആൻറ്റി. കിട്ടിയട മോനെ നമ്മുടെ മാങ്ങ. അങ്ങനെ നമ്മുടെ സുജാമയുടെ ഐഡിയ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് കണ്ണിമാങ്ങ കൂടി പറിച്ചിട്ട് കണ്ണിമാങ്ങ അച്ചാർ ഇടാന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം എനിക്ക് ഇനി കണ്ണിമാങ്ങ അച്ചാറും കൂടി കിട്ടുമല്ലോ. എൻ്റെ ഫ്രണ്ട്സിന് അതും കൂടി എനിക്ക് ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ കുറച്ച് കണ്ണിമാങ്ങ കൂടി ഇന്ന് പറിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ന് കണ്ണിമാങ്ങ അച്ചാറും കൂടി കാണാമെന്ന്. പക്ഷേ ഇല്ല കേട്ടോ, ഇന്ന് ഞാൻ നിങ്ങളെ കണ്ണിമാങ്ങ അടിച്ച് കൊതിപ്പിക്കുകയുള്ളൂ. വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. കാരണം നമുക്ക് ഇന്ന് തന്നെ കണ്ണിമാങ്ങ വെച്ചിട്ട് അച്ചാർ ഇടാൻ പറ്റില്ല. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമുക്ക് മാങ്ങ പറിക്കാവേ. ഞാനിവിടെയാണ് ഗൈസ്, അവിടെ പറഞ്ഞാൽ കേൾക്കൂല. വേണ്ട ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അല്ലേ നിൽക്കണ്ട. ചേച്ചമ്മ ഇവിടെയാണ്. ഞങ്ങളുടെ കണ്ണിമാങ്ങ അച്ചാർ ഇടാൻ പോവാണ്. നല്ല മധുരോ? മധുരം അല്ല, പുളിയല്ലേ മാങ്ങയ്ക്ക്. താഴ്ത്തിറങ്ങണ പേർക്ക് രുക്കുമ്മ. ചൊറിയാമ്പുഴ പോലെ ഇരിക്കണതാ മാങ്ങയ. വീട്ടിലല്ലേ ഇട്ടാല് കൊറച്ചു നേരം കൊച്ചാൾ ഇരിക്കണ്ടേ. ഇന്ത്യ നല്ല ടേസ്റ്റ് ഉള്ളു.
അടുത്ത വർഷോ? അതെ അതെ. ഓ, ഒരു വർഷം എന്ന് പറയുന്നത് കുറച്ച് കടുത്തു പോയല്ലേ. അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെക്കണം. എന്നെ മുമ്പിലിരുന്ന ഒരു മാസം പോലും വെക്കൂല ഞാൻ. അതിനുള്ള ആ ചെറു തീർത്തിട്ടുണ്ടാവും. എന്തോരായിരിക്കും നോക്കട്ടെ. രുക്കുമ്മക്ക് കഴിക്കാനാ? എനിക്ക് കഴിക്കാനാണ് രുക്കുമ്മ. രുക്കുമ്മക്കൊന്നും അല്ല. രുക്കുമ്മ ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് എന്താണ് ഈ സമയത്ത് ഇവിടെ നിക്കണേ? ഉച്ചയല്ല. ആ, എന്തു പറ്റി? രാവിലെ ക്ലാസ്സിൽ കൊണ്ടാക്കിയതല്ലേ ബാഗൊക്കെ തൂക്കി? വയറു വേദന എടുത്താൾ ഇങ്ങനെ നിക്കണാ? എനിക്കൊരു സംശയം ഉണ്ട്. ശരിക്കുള്ള വയറുവേദന ആയിരുന്ന രുക്കുമ്മ? വിശ്വസിക്കാമോ? പാത്രം കൊണ്ടില്ല എനിക്കു. അച്ഛ പറിച്ചു തരും. അമ്മ എങ്ങനെ പറിച്ചേക്കണേ? ഇത് പറ്റൂന്നോ? ഞെട്ടോടുകൂടി എന്തിനാ? അച്ഛനുണ്ടെങ്കിൽ നല്ലത്. കണ്ണിമാങ്ങയുടെ ഞെട്ടോടുകൂടി തന്നെ നമ്മൾ അച്ചാറിടണം എന്നാ പറയണേ. ഞാനത് ആദ്യമായിട്ട് കേൾക്കാട്ടെ, എനിക്കറിയാൻ പാടായിരുന്നു. ഈ ഞെട്ടോടുകൂടി തന്നെ ഇട്ടാല് രണ്ട് ഗുണമാണ്. ഒന്ന്, ആ ഒരു ഞെട്ടിൻ്റെ ആ ഒരു ചെനയില്ലേ, ആ ചൊന നമ്മുടെ അച്ചാറ് കേടുകൂടാതെ കുറേ നാൾ ഇരിക്കാനായിട്ട് സഹായിക്കും. അത് കൂടാണ്ട് ആ ഒരു ചൊനയും കൂടി വീഴുവാണെന്നുണ്ടെങ്കിൽ അച്ചാറിന് ടേസ്റ്റ് കൂടും എന്നാ പറയണേ കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മേടം മേത്തും കേറും കൂടെ നീക്കു. അന്നത് കഴിയട്ടെ. എന്നാടി ഇതൊക്കോ ആരെങ്കിലും. നമുക്ക് ആദ്യം തന്നെ ആ കണ്ണിമാങ്ങ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാട്ടോ. എന്നിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. ദാ ആൻറ്റി ഇവിടെ കണ്ണിമാങ്ങ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. ദാ കണ്ണിമാങ്ങ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒന്ന് വെള്ളം ഒന്ന് വാറാൻ വെക്കുക. ഒന്നെങ്കിൽ അതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക, നല്ല കോട്ടൺ തുണി വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് തുടച്ചെടുക്കുക. വെള്ളം കംപ്ലീറ്റ് പോകണം. അതിനുശേഷം മാത്രമേ നമ്മൾ കുപ്പിയിൽ സെറ്റ് ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുകയുള്ളൂ. ആ കുപ്പിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ മേളിൽ ഒരു രണ്ട് പിടി കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മേളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ആ ഒരു കുപ്പിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ വെള്ളം വാറാനൊന്നും വെക്കണില്ല. അതൊന്ന് കണ്ണിമാങ്ങ തുണി വെച്ചിട്ട് ദാ ഇതുപോലെ ഒപ്പി ഒപ്പി എടുക്കുകയാണ് ചെയ്യുന്നത്. അച്ചാറൊക്കെ ഇടുമ്പോൾ ഇതുപോലെയുള്ള ചില്ലുപ്പിയിൽ തന്നെ ഇടുക, പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്കറിയാം, എന്നാലും ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ദാ ഇപ്പോൾ ഈ കുപ്പി നിറയെ ഉണ്ട് കേട്ടോ ഈ കണ്ണിമാങ്ങ. നമ്മൾ മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അച്ചാറിടാനായിട്ട് എടുക്കുമ്പോൾ ഈ കുപ്പിയുടെ പകുതി ഉണ്ടാവുള്ളൂ. മാങ്ങ ചുങ്ങുമല്ലോ. ഇനി ഈ ഒരു അച്ചാറിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് മറ്റൊരു ട്രിക്കാണ്. കണ്ണിമാങ്ങയുടെ ആ ഒരു ഞെട്ട് വെച്ചേക്കുന്നത് തന്നെ ആ ഒരു ചൊന, ആ ഒരു ചെറിയ രീതിയിൽ ചൊന ആ ഒരു അച്ചാറിൽ വീഴാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ എക്സ്ട്രാ കുറച്ച് ചൊനയും കൂടി ഈ ഒരു സമയത്ത് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറിന് ടേസ്റ്റ് കൂടാനായിട്ട് വളരെയധികം സഹായിക്കും എന്നാണ് സുജാമ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കണ്ണിമാങ്ങയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അച്ചാറിടുന്നത് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ്. അതിന് മുമ്പ് എടുത്തിട്ട് അച്ചാറിടാൻ പാടില്ല. എല്ലാം അതിൻ്റെതായ ഒരു കണക്കുണ്ട്. ആ രീതിയിൽ ചെയ്താലാണ് നമ്മുടെ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് വരിക, എന്താ പറയുക, ആ ഒരു പഴമയുടെ രുചി വരിക. ഏതായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സുജാതൻ്റെ പറഞ്ഞ പോലെ ആ ഒരു പഴമയുടെ രുചിയിൽ ആ ഒരു അച്ചാർ കഴിക്കുക എന്ന് പറയുന്നത് അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാറായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. അവിടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ജ്യൂസാണ്. അതിൻ്റെ കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ജ്യൂസ് അടിച്ചിട്ട് വരാം. വരുക്കുമ്പോൾ നമുക്കിനി ജ്യൂസ് അടിക്കാം. ഇഷ്ടമാണ് കണ്ണിമാങ്ങ കഴിക്കലാക്കിയ നമുക്ക് അച്ചാറിടാ കേട്ടാ. ജ്യൂസ് അടിച്ചിട്ട്
എന്ത് സാധനം? ജ്യൂസ് വേണോ? ഞങ്ങൾ ഒളിച്ചു കുടിക്കാന്നാ വിചാരിച്ചത്. ഇരിക്കുമ്പോ കണ്ടുപിടിച്ച് പച്ചമാങ്ങ റെഡി ആയിട്ടുണ്ട്. പച്ചമാങ്ങ കഴിക്കാനാ? ജ്യൂസ് അടിക്കാനല്ലേ പോണേ? കേടിക്കല്ലി പുളിയുള്ള മാങ്ങയാണ് ആന്റി. പുളിയുണ്ടാരുക്കു കഴിച്ചിട്ട്? പുളി കൂടോ? അതെങ്ങനെയാടോ? മധുരമൊക്കെ ഇടുമ്പോ പുളി കൊറയല്ലേ? പുളി കൂടേ ഉള്ളു അല്ലേ? അതൊരു പുതിയൊരു കാര്യം. ഇപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടട്ടാ, ഇന്നത്തെ വയറുവേദന ഒറിജിനൽ ആണോ അല്ലെങ്കിൽ തട്ടിപ്പാണോ എന്ന്. ഇന്ന് പോവാത്ത പിള്ളേർക്ക് നാളെ വെച്ചിട്ടുണ്ടെന്നാ ടീച്ചർ പറഞ്ഞത്. ആ ഇല്ലെന്നാ? കരഞ്ഞാലെന്താ? ഒരു നല്ല വലിയ വടിയൊക്കെ എടുത്ത് എടുക്കുമേനെ രണ്ട് അടിയൊക്കെ തന്ന് ഇടും. നാളെ കരയൂന്ന് ഞാൻ ക്ലാസ്സിൽ പോകുമ്പോ. അടവായിട്ട് എടുത്തേക്കാണ് കരച്ചില്. കള്ളി കരയണ പിള്ളേരെ ചീത്ത പിള്ളേരാടെ എടുക്കുമ്മ. അതെ അതെ അല്ലേ? ഈ മാങ്ങക്ക് അല്ലേ? ആ അപ്പൊ ജ്യൂസ് അടിച്ചു പോയി. ഇതെന്ത് മാങ്ങിയാണ്? കൊളമ്പ് കേട്ടിട്ടില്ല. ഇഞ്ചി. ആ ആ ഇതെല്ലാം അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇടും അല്ലേ? ഇതിപ്പോ നമ്മൾ മൂന്ന് മാങ്ങയല്ലേ എടുത്തേക്കണേ, ഇത്ര ഇഞ്ചി എടുക്കുന്നുണ്ട്. അതും കൂടി അരിഞ്ഞ് എൻ്റെ കൂടെ ചേർക്കണം. കാന്താരി അല്ലേ ഒരെണ്ണം ഇതിന്റെ? ആ ഒരു കാന്താരി. അതും കൂടി അരിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മൾ മൂന്ന് പച്ചമാങ്ങയാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു അളവിൽ ഇഞ്ചി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തേക്കുന്നത് ഒരു വെള്ളക്കാന്താരി, വളരെ ചെറിയൊരു വെള്ളക്കാന്താരിയാണ് ചേർത്തേക്കുന്നത്. എരിവിനെ നിങ്ങൾക്ക് പച്ചമുളകോ അല്ലെങ്കിൽ ഇതുപോലെ കാന്താരിയോ ചേർക്കാം കേട്ടോ. വളരെ കുറഞ്ഞ അളവിൽ മാത്രം എരിവ് മതി കേട്ടോ. നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാങ്ങ അടിച്ച ആ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ടാണ് ഒഴിക്കുന്നത്. അതിനകത്തും ഓൾറെഡി പഞ്ചസാര കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അതിൻ്റെ പൾപ്പാണ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, നമ്മുടെ പച്ചമാങ്ങ പൾപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ക്രീമി പോലെ ഇരിപ്പുണ്ട്. ഇതുപോലെ അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പാകത്തിന് ജ്യൂസ് റെഡിയാക്കി എടുക്കാം. നല്ല തണുത്ത വെള്ളത്തിലൊക്കെ റെഡിയാക്കിയാൽ നല്ല ചില്ലായിട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സമയത്ത് മധുരം നോക്കുക, കുറഞ്ഞു പോയാൽ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തൊരു ആശ്വാസമെന്നറിയോ. ഇഞ്ചിയൊക്കെ ആയത് കാരണം വയറിനും വളരെ നല്ലതാണ്. തീരെ അങ്ങോട്ട് വെള്ളം പോലെ എടുക്കാണ്ട് കുറച്ച് തിക്കിലെടുക്കാം. ഇവിടെ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. മധുരം കുറവാണെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം. നോക്കിട്ട് മധുരം കറക്റ്റ് ആണോന്ന് പറയൂ.
നമ്മുടെ ഈ ജ്യൂസിന് എടുക്കാൻ പറ്റിയ മാങ്ങ എന്ന് പറയുന്നത് നല്ല പച്ചമാങ്ങ വെച്ചും ഉണ്ടാക്കാം, ചെറുതായിട്ട് ചെനച്ച മാങ്ങയാണെങ്കിലും നല്ലതാട്ടോ. രണ്ടിനും അതിൻ്റെതായ ടേസ്റ്റാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വല്ലാണ്ട് അങ്ങോട്ട് പുളിയുള്ള മാങ്ങ എടുക്കാതിരിക്കുക. ചെറിയൊരു പുളിയോടുകൂടിയുള്ള മാങ്ങയാണ് എപ്പോഴും നല്ലത്. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, നാവിന് ഇഷ്ടപ്പെടുന്നത് വയറിന് ഇഷ്ടപ്പെടാറില്ല, വയറിന് ഇഷ്ടപ്പെടുന്നത് നാവിന് ഇഷ്ടപ്പെടാറില്ല. ഒരു കോംപ്രമൈസിലാത്ത ആൾക്കാരാണ് രണ്ടുപേരും. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ ജ്യൂസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും സർട്ടിഫൈ ചെയ്തതാട്ടോ. അതായത് നാവും വയറും ഓക്കെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ചൂട് സമയമാണ്, അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ കുടിക്കാനായിട്ട് പറ്റിയ ഡ്രിങ്ക് ആട്ടോ. നമ്മൾ നാരങ്ങകളൊക്കെ കലക്കണേലും വളരെ നല്ലതാട്ടോ ഇത്. നല്ല തണുത്ത വെള്ളത്തിലൊക്കെയാണ് ഈ ഒരു ജ്യൂസ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ കുടിച്ചാൽ നല്ലൊരു ആശ്വാസമാണ് ഉള്ളിൽ. ഇഞ്ചിയൊക്കെ ചേർന്നേക്കണ കാരണം വയറിനും വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇവിടെ തീരാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റ ബൈ ബൈ, സീ യു.